പുസ്തകങ്ങളും ആയത്തും ഹദീസുകളും ഓതുമ്പോൾ ഞങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ കേവലം നിസ്കാരം നോമ്പ് പോലെയുള്ള ദഅവത്തിന്റെ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ നരകാവകാശികളാണോ എന്ന് ചോദിക്കാനുണ്ട്. ഇതിന്റെ സംശയം ഒന്ന് തിരിച്ചു തരാൻ വേണ്ടി ഉസ്താദിനോട് അഭ്യർത്ഥിക്കും. ഇപ്പൊ ബിലീഗ് ജമാഅത്തിന്റെ ആളുകൾ സാധാരണഗതിയിൽ ആളുകളെ ഓലോത്തിയാക്കുന്ന അല്ലെങ്കിൽ അകത്ത് കത്തിയും പുറത്ത് പത്തിയും വെച്ച് ആളുകളെ വസ്വാസാക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. കേട്ടാൽ നല്ല സന്തോഷം തോന്നും. അഥവാ തർക്കം ഉള്ള വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടാതെ അതൊക്കെ മാറ്റിവെച്ച് തർക്കം ഇല്ലാത്ത വിഷയങ്ങൾ ഞങ്ങൾ ാണ് അതിലേക്ക് ഞങ്ങൾ ആളുകൾ ക്ഷണിക്കുകയാണ്. അതിനിപ്പോ എന്താണ് കാര്യമായിട്ട് കുഴപ്പമുള്ളത് എന്നാണ് ചോദിച്ചത്. അത് ഒന്ന് പറയാനുള്ളത്, തർക്കമുള്ള വിഷയങ്ങളൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ മൊത്തം മാറ്റിവെക്കേണ്ടി വരും. അഞ്ചു വക്കത്ത് നിസ്കാരത്തിലടക്കം തർക്കല്ലേ, അതിലേക്കാണ് ഇപ്പൊ അവർ ആളുകൾ ക്ഷണിക്കുന്നത്. ചേകന്നൂർ മൗലവി എന്ന കാണാതെ പോലെ ജെ സി ബി മൗലവി ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം അയാൾ എവിടെയാണ് പോയത് എന്ന് ആർക്കും ഒരു കൊടുത്തപ്പോഴുമില്ല. ചിലർ പറഞ്ഞു ഇസ്രായേലിൽ പോയിട്ടുണ്ട്, ചിലർ പറഞ്ഞു ഇസില് അമീറായിട്ടുണ്ട്, ഏതാ ചിലർ പറഞ്ഞു ചുവന്നകുന്നിലുണ്ട്, ചുവന്നകുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടാ ജെ സി ബി പോയിട്ട് മാന്താൻ തുടങ്ങിയത്. കൊറേ മാന്തിയിട്ടും കിട്ടിയില്ല. ഇപ്പോൾ ജെ സി ബി ദ്വാരത്തുകൊണ്ട് കിടക്കുകയാണ്, അതൊന്ന് കട്ടി തെരുവ് കണ്ടി തിരി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റോട്ടിലൂടെ പോകുമ്പോഴൊക്കെ കൈ ഒന്നിച്ച് ദ്വാരത്തിട്ടാ പോകണം. അപ്പൊ ആ ചേകുരൻ മോലി വന്നിട്ട് പറഞ്ഞത് നിസ്കാരം മൂന്ന് വക്കത്താണ് എന്നാണ്. തെബ്ലീഗ് ജമാഅത്ത് പറയാ തർക്കമില്ലെന്നും ഞങ്ങൾ ഇടപെടൂല, അതുകൊണ്ട് നിസ്കാരത്തിന് തർക്കമുണ്ട്, ഞങ്ങൾ അത് മാറ്റി വെക്കുക. പറയോ, നിസ്കരിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടവർക്കും നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. അങ്ങനെയാണ് നിസ്കാരം എപ്പോൾ എത്ര, ആ കിതാബ് ബെസ്റ്റ് ഞങ്ങളൊട്ട് കണ്ടതാണ്. ഇതാണ് ചേകരുവിന്റെ പുസ്തകം. അപ്പൊ അതിന് തർക്കം ഉള്ളതൊക്കെ മാറ്റിവെക്കുക എന്ന് പറയുകയാണെങ്കിൽ തെബ്ലീഗ് നിസ്കരിപ്പിക്കാൻ പാടില്ല. ഒന്ന്, രണ്ട്, നിസ്കരിക്കുന്ന സമയത്ത് തന്നെ കൈ എവിടെ കെട്ടണം എന്ന് തർക്കാണ്. ചില ആളുകൾ പറയും ഈ വയനാട്ടിലെ ആദിവാസികൾ തണുപ്പിൽ വെക്കുന്ന പോലെ എവിടെ വെക്കണോ, ഇങ്ങനെ ഇങ്ങനെ പല സ്ഥലത്തും വെക്കണോ. തർക്കം മാറ്റിയാൽ തെബ്ലീഗ് വേക്കുക കെട്ടേണ്ടി വരും സ്വാഭാവികമായി. മറ്റൊന്ന്, ഇതിനെല്ലാം പ്രമാണമായി ചേകരൂർ ഉദ്ധരിക്കുന്നത് ഭഗവത്ഗീതയല്ല, രാമായണമല്ല, ഖുർആനാണ്. കാരണം ഖുർആൻ അടിസ്ഥാനമാക്കിയതാണ് അർത്ഥമി സ്വലാത്ത ഉറപ്പ് ഇന്ന ഹാദി വസുലഫ മിന ഡൈലി ഇന്ന ഹസനാത്തി എന്ന സയ്യാ. അപ്പൊ തർക്കം ഒഴിവാക്കിയത് സ്വീകരിക്കുക എന്ന ആ ശൈലി തന്നെ ശരിയല്ല. ഒന്ന്, രണ്ട്, റസൂർലായി തങ്ങളുടെ തബ്ലീഗിന്റെ ശൈലി വിശ്വാസം നന്നാക്കിയ ശേഷമേ കർമ്മം നന്നാക്കൂല. ആദ്യം ചെയ്യേണ്ടത് അതാണ്. നിസ്കാരം രൂപാക്കിയത് പറയുന്നിടത്ത് പത്തുരുവിനടക്കം എല്ലായിടത്തും പറയുന്നത് കാണാം. ആദ്യത്തെ 11 കൊല്ലം സൂർമായത്തെ നിസ്കാരത്തെ കുറിച്ച് പ്രബോധനം ചെയ്തിട്ടില്ല. വിശ്വാസത്തെക്കുറിച്ചാണ് പ്രബോധനം ചെയ്തത്. വിശ്വാസം ഉറപ്പിച്ച ശേഷമാണ് പിന്നീട് നിസ്കാരത്തിലേക്ക് കടന്നത് എന്നാണ്. അതുകൊണ്ട് ആ ഖുർആന്റെ ശൈലിയും അങ്ങനെയാണ്. വിശ്വാസം നന്നാക്കിയിട്ട ബാക്കി കാര്യം. ഒന്ന്, രണ്ട്, ഇനി നിസ്കാരമാണെങ്കിലും എന്തെങ്കിലും ആയാൽ പോരല്ലോ, യഥാർത്ഥ നിസ്കാരാവണ്ടേ, അതാവണമെങ്കിൽ സുന്നിയാവണ്ടേ, അതാ റസൂൽ പഠിപ്പിച്ചു എന്നതിന് ഇനി മേമ്പടി ഞാൻ തരുന്നു. തബ്ലീഗ് ജമാഅത്ത് കേരളത്തിൽ ഉണ്ടാക്കിയ ആളാണ് കാഞ്ഞാർ മുഹമ്മദ് മുസമൂല. അയാള് മരിച്ചപ്പോ അയാളുടെ സ്മരണികയായി ഉണ്ടാക്കിയതാണ് കിതാബ്. ഈ ഗ്രന്ഥത്തിന് വ്യക്തമായി തന്നെ റസൂർലായി തങ്ങൾ നടത്തിയ പ്രബോധനത്തിന്റെ ശൈലി മലയാളത്തിൽ പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടന്ന് അവരെ യഥാർത്ഥ വിശ്വാസികളും യഥാർത്ഥ നിസ്കാരക്കാരുമാക്കി തീർക്കാനാണ് ആദ്യത്തെ 10-15 വർഷം നബിയും സഹാബികളും പരിശ്രമിച്ചതും അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ ഉപദേശിച്ചു തുടങ്ങിയതും. അപ്പോ പ്രമാണബദ്ധമായും തെബ്ലീഗിന്റെ പ്രമാണബദ്ധമായും
തബ്ലീഗിന്റെ ഈ വാദം തന്നെ പാരിശമാണ്, നിഫാഖാണ്, അത് സാധാരണക്കാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനൊഴിവായി നിന്ന് വശീകരിക്കാനുള്ള നമ്പർ വൺ തട്ടിപ്പാണ് എന്ന് ആ ചോദ്യത്തിന് മറുപടിയായി ഉണർത്തുകയാണ്. മുജാഹിദ് തബ്ലീഗ് പോലത്തെ പുത്തനാശയക്കാരോട് ബന്ധം വിച്ഛേദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഈ ബന്ധം വിച്ഛേദിക്കൽ നിർബന്ധമാണ് എന്നാണോ, അതല്ല അത് നല്ലതാണ്, അല്ലെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങളിലൊക്കെ അവരുമായി ബന്ധപ്പെട്ട് മയ്യിത്ത് സംസ്കാരത്തിനൊക്കെ കൂടാമെന്നാണോ, അല്ല ചില ഇബാരത്തുകൾ അവർ ഓതാറുള്ളത് പോലെ നമ്മുടെ അയൽവാസികളാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത കുടുംബക്കാരാണെങ്കിൽ അവരെയൊക്കെയും നമുക്ക് പോയി ബന്ധപ്പെടുകയാണ് വേണ്ടത് എന്നതാണോ, എന്താണ് ഇതിന്റെ ഹഖീഖത്ത് എന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ഈ ഗ്രൂപ്പുകൾ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ ആദ്യകാലത്തുള്ള ഉലമാക്കൾ ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സുന്നികളായ മുസ്ലിമീങ്ങൾ അവരുമായി എങ്ങനെ വർത്തിക്കണം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വന്യരായ ഷെയ്ഖുന എ പി ഉസ്താദിന്റെ പുതിയ ഒരു വാദം അല്ല. 1953 കാര്യവട്ടത്ത് ചേർന്ന വലിയ പണ്ഡിത സമ്മേളനത്തിൽ അവിടെ ഒരുമിച്ചുകൂടിയ വലിയ ഒരു ജനക്കൂട്ടം സന്നിഹിതരായ സുന്നി പണ്ഡിതന്മാരോട് സുന്നികളായ നാം വഹാബി മൗദൂദി പോലെയുള്ള പുത്തനാശയക്കാരുമായി എങ്ങനെ ഇടപഴകണം എന്ന് ചോദിച്ചപ്പോൾ അതിന് അവരൊരു തീരുമാനം പറയുകയുണ്ടായി. അത് പ്രസിദ്ധീകരിച്ചതാണ്, വാളക്കുളത്ത് വെച്ച് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1953 മാർച്ച് മാസം 20 തീയതി
കാര്യവട്ടത്ത് വെച്ച് സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും പൗരപ്രധാനികളുടെ ഒരു യോഗത്തിൽ വെച്ച് സുന്നി മുസ്ലിമീങ്ങൾ പുത്തൻ പ്രസ്ഥാനക്കാരുമായി ദീനിയായ വിഷയത്തിൽ വർദ്ധിക്കേണ്ട നിലയെപ്പറ്റി ആലോചനക്ക് വന്നപ്പോൾ അതിന് കേരളത്തിൽ സുപ്രസിദ്ധ ആലിമികളുടെ അഭിപ്രായം അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് യോഗത്തിലെ ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടത് പ്രകാരം മേപ്പടി സംഗതിയെക്കുറിച്ച് തീരുമാനിക്കാൻ കേരളത്തിലെ പ്രമുഖ 9 ആലിമികളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും പെരിന്തൽമണ്ണയിൽ വെച്ച് മേപ്പടി ആലിമികളുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുവാൻ തീരുമാനിക്കുകയും ചെയ്തു. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ 27/4/53 തീയതി മേപ്പടി 9 ആലിമികളിൽ സമ്മേളന ദിവസത്തിന് 2 ദിവസം മുമ്പ് മാത്രം മൗത്തായിപ്പോയ ബഹുമാനപ്പെട്ട പാറക്കടവത്ത് കാളി പുതിയ വീട്ടിൽ അത്തുള്ള മുസ്ലിയാർ തങ്ങൾ ഒഴികെ ബാക്കിയുള്ള 8 ആലിമികളും സമ്മേളനത്തിൽ ഏർപ്പെടുത്തിയിരുന്ന സ്ഥലത്ത് സന്നിഹിതരാകുകയും മേപ്പടി ദിവസം രാവിലെ 8 മണിക്ക് സമ്മേളനം ആരംഭിക്കുകയും ചെയ്തു. പത്രപ്രസ്താവന വഴിക്കും മറ്റും വിവരം അറിയിച്ച ഒട്ടേറെ ആലിമികളും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സമ്മേളനത്തിൽ വെച്ച് യോഗ ഭാരവാഹികളും സ്ഥലത്തെയും അടുത്ത മഹല്ലുകളിലെയും കാദി കാരണവന്മാരും ബഹുമാനപ്പെട്ട ആലിമീങ്ങളോട് വഹാബി മൗദൂദി എന്നിവരോട് ദീനിയായ വിഷയത്തിൽ ഏത് നിലയിലാണ് കൈക്കൊള്ളേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇരു കക്ഷികളും പുറപ്പെടുവിച്ച പ്രസിദ്ധീകരണങ്ങളും മറ്റും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കൂലങ്കശമായി പരിശോധിക്കുകയും താഴെ പറയുന്ന തീരുമാനം ജവാബായി തരികയും ചെയ്തു. എന്നിട്ട് കേട്ടോളി ബഹുമാനപ്പെട്ട ഉലമാ ശിരോമണികളുടെ ജവാബ്. സുആലിൽ വിവരിച്ച ഇരു കക്ഷികളും ദീനിന്റെ അയിമ്മത്തിനെ തെറ്റാക്കിയവരും ദീനിന്റെ അയിമ്മത്തിന്റെ കിതാബുകളിൽ സ്ഥിരപ്പെടുത്തിയ ഹുക്കുമുകളെ റദ്ദാക്കിയവരും അതിനെതിരായി പല വാദങ്ങളും വാദിച്ച് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നവരും ആയതിനാൽ അവർ സംശയം തീർന്ന മുബ്തദീങ്ങളും മുഫ്തിദീങ്ങളും ആയതുകൊണ്ട് അവരുമായി മുബ്തദീങ്ങളുമായി പെരുമാറേണ്ട നിലയിൽ പെരുമാറൽ നിർബന്ധമാണെന്നതിൽ സംശയമില്ല. എന്താ വേണ്ടത്? നിർബന്ധാണോ സുന്നത്താണോ എന്ന് ചോദിച്ചല്ലോ. മുബ്തദീങ്ങളുമായി പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറൽ നിർബന്ധമാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇത് അന്നുള്ള തലയെടുപ്പുള്ള ഏറ്റവും വലിയ പ്രഗത്ഭരായ 8 പണ്ഡിത ശിരോമണികളുടെ തീരുമാനമാണ്. അവരുമായി കൂടി പെരുമാറാതിരിക്കുക, വെറും ഒരു സലാം പ്രശ്നം മാത്രമല്ല, അവരുമായി കൂടി പെരുമാറാതിരിക്കുക. 2, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക. 3, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക. 4, അവരുമായി വിവാഹബന്ധം ചെയ്യാതിരിക്കുക. 5, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇത്യാദികളാകുന്നു എന്ന് 1 ഷിഹാബുദ്ദീൻ അബു സഅദാത്ത് അഹമ്മദ് ബോയ മുസ്ലിയാൻ ചാലിയം ഒപ്പ്, 2 കുത്തുബി മുഹമ്മദ് മുസ്ലിയാൻ പന ഒപ്പ്, 3 പനായി കാലി മുദല്ലിസ് വണ്ടൂർ ഒപ്പ്, 5 മൊയ്തീൻ ഹാജി മുസ്ലിയാർ കാലി മുദല്ലിസ് കരുവാരക്കുണ്ട് ഒപ്പ്, 6 പി കുഞ്ഞലവി മുസ്ലിയാർ മുദല്ലിസ് താഴക്കോട് ഒപ്പ്, 7 കെ ഹൈദർ മുസ്ലിയാർ മുദല്ലിസ് പുന്നപ്പള്ളി ഒപ്പ്, 8 അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ കാലി പട്ടിക്കാട് ഒപ്പ്. ഇതിൽ എ പി ഉസ്താദിനൊന്നും കാണാൻ കഴിയൂല. എ പി ഉസ്താദ് സമസ്തയിൽ വന്നിട്ട് പോലുമില്ല. അപ്പൊ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏറ്റവും വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. അവരുടെ പ്രസിദ്ധീകരണം രാവിലെ 8 മണി മുതൽക്ക് വൈകുന്നേരം 6 മണി വരെ നീണ്ട 10 മണിക്കൂർ കൂലങ്കശമായി പരിശോധിച്ചു. എങ്ങനെയെങ്കിലും സുമാറല്ല. എന്നിട്ടാണ് അവരെ പറ്റി എന്താ പറഞ്ഞത്? ുമാണ് എന്നതിൽ സംശയമില്ല, ഒരു സംശയമില്ല. ഏകകണ്ഠമായിട്ടാണ് ഈ തീരുമാനം. ഈ 8 പണ്ഡിതന്മാർ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തീരുമാനം 1952 ആണ് എന്റെ കയ്യിൽ ഉള്ളത്. ഇതിൽ സലാം പ്രശ്നം മാത്രമല്ല, അവരുമായി കൂടി പെരുമാറാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, പറഞ്ഞ അവരെ തുടർന്ന് നിസ്കരിക്കുക.
കേൾക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി നാലഞ്ച് വാദങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമാണെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ ചാലിയാത്തിയുടെ പത്താവൽ അസ്ഹരിയ ഇത് അതിന്റെ 243-ാമത്തെ പേജിൽ ഇതേ രൂപത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും അതിന് മറുപടി പറഞ്ഞത് മുസ്ലിമും മുശ്രിക്കും തമ്മിലുള്ള ബന്ധമാണ്. മുസ്ലിം മുശ്രിക്കിനോട് എങ്ങനെ പെരുമാറണം അതുപോലെ പെരുമാറണം എന്നാണ് ബഹുമാനപ്പെട്ട ശാലിയാത്തി പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതങ്ങനെ ശാലിയാത്തിയുടെ സ്വന്തം ഒരഭിപ്രായമല്ല. അല്ലെങ്കിൽ 952 കാലങ്ങളിൽ ഈ 8 പണ്ഡിതന്മാർ തീരുമാനമുന്നയിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ആ സദസ്സിൽ കൂടിയ ഏതെങ്കിലും ഒരാളോ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാവരും വളരെയധികം ഐക്യകണ്ഠേന അത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ഇത് ഹിദായത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഒരു മാസിക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക മുഖപത്രമല്ലെങ്കിലും 950 കാലം എൻ അഹമ്മദ് ഹാജി എലത്തൂര് അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന ഹിദായത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന മാസിക, അതിന്റെ പുസ്തകം 3, ലക്കം 3, അതിന്റെ പുറംചട്ടയിൽ നിങ്ങൾക്ക് കാണാം. അതും ഒറിജിനൽ കോപ്പിയാണ്. എന്നിട്ട് നോക്കൂ, ഒരു തീരുമാനം 30/12/52 ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രിയിൽ 9 മണിക്ക് ബഹുമാനപ്പെട്ട മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സദർമുദരി സദാറുലൂ മദ്രസ വാഴക്കാട്, അതുപോലെ തന്നെ അവരുടെ മഹനീയ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ സ്ഥലം സുന്നി മുസ്ലിംകൾ ജമാഅത്തിന്റെ നിലക്ക് ചെയ്തിട്ടുള്ള ഒരു തീരുമാനം അതിന്റെ പുറംചട്ടയിൽ കാണാം. എന്താണത്? മൗദൂദി പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങിൽ മുമ്പിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ MFP അവർ ചെയ്തു വന്ന പ്രസംഗ പരമ്പരയിൽ നിന്നും ബഹുമാനപ്പെട്ട അബു സഹാദത്ത് മൗലാന ഷിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ മൗലവി തങ്ങൾ അവരുടെ ഫത്വയിൽ നിന്നും, അവരുടെ ഫത്വയാണ് ഞാൻ വായിച്ചത്, മേപ്പടി പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിന് തീരെ യോജിക്കാത്തതാണെന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ ആചാരങ്ങൾക്ക് തീരെ വിപരീതമാണെന്നും ബോധ്യപ്പെട്ടിരിക്കയാൽ മൗലാന ഷിഹാബുദ്ദീൻ തങ്ങളുടെ ഫത്വയിലും ബഹുമാനപ്പെട്ട അധ്യക്ഷനവരുടെ ഉപദേശത്തിലും പറഞ്ഞ ക്രമത്തിൽ മേപ്പടി സംഘക്കാരുമായി വിവാഹം, മരണം മുതലായവയിൽ കൂടുവാനോ അവരുമായി നിക്കാഹി ബന്ധങ്ങൾ നടക്കുവാനോ പാടില്ലെന്നും സലാം ചൊല്ലൽ, മടക്കൽ, തുടർന്ന് നിസ്കരിക്കൽ, മറ്റുള്ള എല്ലാ വക കൂടിക്കഴിയലുകളും ഉപേക്ഷിക്കേണ്ടതാണെന്നും ഇവിടെയുള്ള സുന്നികൾ തീരുമാനിക്കുകയും മേപ്പടി സംഗതികൾ സമാധാനപരമായ നിലയിൽ നടത്തുവാൻ സന്നദ്ധരാകുകയും ചെയ്തിരിക്കുന്നു. വായക്കാട് മുസ്ലിം ജമാഅത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ 952 കാലങ്ങളിൽ ചേർന്ന യോഗത്തിൽ വെച്ചുള്ള തീരുമാനം. എന്നിട്ട് ഇത് യോഗത്തിൽ വായിച്ചു കേൾപ്പിച്ചു. സമ്മതത്തിന്റെ അടയാളമായി എല്ലാവരും മുമ്മൂന്ന് സലാത്ത് ഉച്ചത്തിൽ ചൊല്ലുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് സർവരും സലാത്ത് ചൊല്ലിയതോടുകൂടി സർവസമ്മതമായി പാസാക്കി യോഗാധ്യക്ഷൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒപ്പ്. നോക്കു നിങ്ങൾ. അപ്പോ ഇത് ചാലിയാത്തി അങ്ങനെ ഒരു തീരുമാനം പത്തുവയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാലിയാത്തിയുടെ സ്വന്തം അഭിപ്രായമായി അവർ തള്ളുകയല്ല, അന്നുള്ള തലയുടുപ്പുള്ള അലിമീകൾ 8 അലിമീകൾ ഈ കാര്യവട്ടത്ത് വെച്ചുകൊണ്ട് യോഗം കൂടുകയും അവർ സംശയം തീർന്ന മുബ്തദീകളും മുഫ്സിദികളുമാണെന്നും ദീനിന്റെ അയ്മത്തിനെ കളവാക്കുന്നവരാണെന്നും അവരുടെ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ച് 10 മണിക്കൂർ നീണ്ട പരിശോധനയിൽ, കൂലങ്കശമായ പരിശോധനയിൽ ബോധ്യപ്പെടുത്തിയത് ജനങ്ങളെ അറിയിച്ചപ്പോൾ ഒരാളും ഒരു സംശയവും ഉന്നയിക്കാതെ ഏകകണ്ഠമായി ആ തീരുമാനം അംഗീകരിക്കുകയാണ്. ഇത് എ പി ഉസ്താദിന്റെ മാത്രം വാദമല്ല. അതുകൊണ്ട് തന്നെ 951 കാലങ്ങൾക്ക് ശേഷം ഇവിടെ വിദ്യാഭ്യാസ ബോർഡുണ്ടായപ്പോൾ അതിന്റെ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായി. ആ കാലഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഒരു കീഴ്ഘടകം എന്ന നിലക്ക് വിദ്യാഭ്യാസ ബോർഡ് അവരുടെ പാഠപുസ്തകം മദ്രസാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാർ ചെയ്തപ്പോൾ 1989 കാലങ്ങളിൽ എന്തുണ്ടായിരുന്നു? സലാം പ്രശ്നമുണ്ടായിരുന്നു. ഇത് നോക്കൂ നിങ്ങൾ, എ പി ഉസ്താദ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ചിരുന്നെന്നുള്ള തീരുമാനമാണ്.
1985 ജനുവരി 3-4 89 നമ്മൾ അങ്ങനെ പോകുന്നത്. എന്നാൽ അന്നുള്ള ഈ പുസ്തകം നിങ്ങൾ നോക്കൂ, ആദാബു സലാം എന്നിട്ട് പറയണ പരിചയമുള്ളവർക്കും അല്ലാത്തവർക്കും സലാം ചൊല്ലലുമാകുന്നു എന്നാണ് അവിടെ നിന്ന് മറുപടി പറഞ്ഞത്. അതായത് ഹക്കുകൾ പറഞ്ഞപ്പോ. എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി മുതലായ പുത്തൻവാദികൾക്ക് സലാം പറയരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇത് എ പി ഉസ്താദിന്റെ വാദല്ല, എല്ലാവരും ഒരുമിച്ച്. കോട്ടുമല ഉസ്താദുണ്ട്, അതുപോലെ കെ വി പൂച്ചനാട് മുഹമ്മദ് മുസ്ലിയാറുണ്ട്, കെ കെ ഹസ്രത്തുണ്ട്, അതുപോലെയുള്ള സമുദ്ധരായ പണ്ഡിതന്മാർ മുഴുവനുമുള്ള ആ എല്ലാവരും കൂടി നിന്ന ഒരു സമയത്ത് 1985 കാലങ്ങളിൽ ഒരുങ്ങ് ഹൃദയങ്ങൾക്ക് 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സുന്നികൾ മുജാഹിദ് ജമായത്തുമായി പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. സലാജെല്ലാം പാടില്ല. അന്നത്തെ അഖ്ലാഖിലെ ചോദ്യ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു കൊല്ലം കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചിട്ട് ആ കുട്ടികൾക്ക് 5-ലേക്ക് പാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ അതിലൊരു ചോദ്യം, ഏതാ എന്താണ് ചോദ്യം? ഉത്തരം 11 ഉത്തരം എഴുതുക. ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഏത്? എന്താണ് ഇതിന് മറുപടി ചെയ്തേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലെയുള്ള പുത്തൻവാദികൾക്ക് സലാം ചൊല്ലരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇതങ്ങനെ എഴുതിയാൽ 12 മാർക്കാണ് കിട്ടുന്നത്. ഇന്നിപ്പോ എന്താ അവസ്ഥ? ഇന്നിപ്പോ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ തിരിച്ചുവിടും. അപ്പോ എല്ലാവരും അംഗീകരിച്ച സംഗതി തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി. എന്നാൽ പിന്നെ ഇവര് പറഞ്ഞു, ഒരു പുസ്തകം എഴുതിയിരുന്നവരും എ പി ഉസ്താദിന്റെ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ, അതിലൊരു സംഗതി പറയുന്നുണ്ട്. നുണ നമ്പർ 1, 2, 3 എന്നൊക്കെ പല നിക്കറിന്റെ ഏടുണ്ടാക്കിയ മാതിരി തെരഞ്ഞെടുത്ത നുണകൾ, തെരഞ്ഞെടുത്ത നിക്കറുകൾ എന്ന് പറഞ്ഞ മാതിരി. എന്നിട്ട് നുണ നമ്പർ 4 സലാം പാഠം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് കാന്തപുരം പറയുന്നത്. ആവശ്യപ്പെട്ടിട്ടില്ല, അത് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് എന്ന് ഒരു പറയാം. എന്താ എ പി ഉസ്താദ് ആവശ്യപ്പെടാതിരുന്നത്? എ പി ഉസ്താദ് വിചാരിച്ച സംഗതി ഓരങ്ങനെ നടത്തുന്നുണ്ട്. അപ്പൊ ഉസ്താദ് നോക്കിയിരുന്നു, എന്താ പറയണത് നോക്കുക. അപ്പൊ നോക്കിയിരുന്നപ്പോ എന്താ പറയണത്? ആദ്യമുള്ള പുസ്തകത്തിൽ എന്താണുള്ളത് അറിയങ്ങള്? അതില് മുജാഹിദ് ജമാഅത്തിനില്ല, പുത്തൻവാദികൾക്കും ഫാസിഖീങ്ങൾക്കും സലാം ചൊല്ലാൻ പാടില്ല എന്നുള്ളൂ. അങ്ങനെ വന്നപ്പോ അതൊരു സംശയത്തിന് ഇടവരുന്നുള്ള നിൽക്കും ചെയ്തു. 4-ാം ക്ലാസ്സിലെ അഖ്ലാഖിലാണ് പരാമർശ വിധേയമായ ഭാഗം. അംഗീകാരത്തിനായി പുസ്തകത്തിന്റെ അസൽ കോപ്പി എ പി കൂടി അംഗമായ പാഠപുസ്തക കമ്മിറ്റിയിൽ സമർപ്പിക്കപ്പെട്ടു. അതിലുണ്ടായിരുന്നത് മുബ്തദീകൾ പുത്തൻവാദികൾക്ക് സലാം ചൊല്ലരുത് എന്നായിരുന്നു. പുസ്തകം ചർച്ചയ്ക്ക് വന്നു. വന്യരായ കോട്ടുമല ഉസ്താദും എ വി ഉസ്താദും പറഞ്ഞു, മുബ്തദീകൾ എന്നത് അവ്യക്തമാണ്. മാത്രമല്ല മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ കക്ഷികൾ മുബ്തദീകളാണോ എന്ന കാര്യത്തിൽ തന്നെ ചിലർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് സലാം ചൊല്ലരുത് എന്ന് വ്യക്തമാക്കണം. മഹാന്മാരായ കണ്ണിയത്തും ശംസുല്ലുലവയും ജീവിച്ചിരിപ്പുള്ള കാലത്ത് തന്നെയാണ് ഇത് വ്യക്തമാക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ ഓലയിന്റെ തസ്ലീഹ് കമ്മിറ്റിയിലുണ്ട്. അപ്പൊ ഇവര് പാസാക്കിയാൽ അത് തസ്ലീഹ് കമ്മിറ്റി ജി കെയും അതുപോലെ കണ്ണിയത്തും ഉൾപ്പെട്ട തസ്ലീഹ് കമ്മിറ്റിക്ക് കൈമാറുകയും അവരത് അംഗീകരിക്കുകയും ചെയ്താൽ നല്ല സംഗതി. അപ്പോ ഒരു ഹയാത്തിലുണ്ട്. അതുകൊണ്ട് ഈ മുബ്തദീകൾക്ക് എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ തിരിയോ. അതുകൊണ്ട് അതാരാണ്? ജമാഅത്ത് മുജാഹിദാണെന്ന് വ്യക്തമാക്കണം. ആരാ വാദിച്ചത്? കോട്ടുമല ഉസ്താദും അതുപോലെ കെ വി ഉസ്താദുമാണ് വാദിച്ചത്. അങ്ങനെ വന്യരായ ഉസ്താദുമാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റംഗങ്ങൾ അത് ശരിവെക്കുകയും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി മുതലായ പുത്തൻവാദികൾക്ക് സലാം പറയരുത് എന്ന്. അതാണ് 55 അങ്ങനെ തന്നെ എന്നാക്കി അസൽ കോപ്പി തിരുത്തുകയും ചെയ്തു. എ പി കൂടി പങ്കെടുത്ത ഈ പാഠപുസ്തക കമ്മിറ്റി യോഗത്തിൽ പ്രത്യേകം ഒരു അഭിപ്രായവും എ പി രേഖപ്പെടുത്തിയില്ല. എന്തിനാ രേഖപ്പെടുത്തുന്നത്? എ പി ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? മുജാഹിദ് ജമാഅത്തിന് സലാം ചൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും എന്നും അതിനുവേണ്ടി വാദിക്കുന്ന ആളാണ്. ഇന്നുവരെ തിരുത്തിയിട്ടില്ല, അതിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല. അപ്പൊ ഇവരെന്നെ അങ്ങനെ പറഞ്ഞു, മുബ്തദീനെ ഉള്ളു പറഞ്ഞു. അപ്പൊ കോട്ടുമല ഉസ്താദ് പറഞ്ഞു, കെ വി പറഞ്ഞു, അത് പോരാ, കുട്ടിയത് തിരിയില്ല. ഏതായി മുബ്തദി? ജമാഅത്ത് മുജാഹിദ് മുബ്തദിയാണോ എന്ന് സംശയമുണ്ട് പലർക്കും. അതുകൊണ്ട് അത് വ്യക്തമാക്കണം. നല്ല ഒരു സമയമാണിപ്പോ ഈക്ക് കണ്ണിയത്തുണ്ടാകുമ്പോ എന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു. എന്നിട്ട് അത് ആർക്ക് കൊടുത്തു? ഈക്കയും കണ്ണിയത്തുമുള്ള തസ്ലീഹ് കമ്മിറ്റി കൊടുത്തു. അവരത് അംഗീകരിച്ചു തിരുത്തി. പിന്നെ അവിടെ എ പി എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? എ പി വിചാരിച്ച കാര്യം അവിടെ നടപ്പാകല്ലേ ചെയ്യണത്? ഈ നിരക്കിൽ അത് 1985 പക്ഷേ എ പി ഉസ്താദ് ഇത് പോന്നു. പല വിഷയങ്ങളും തുറന്നു പറയാനും പാരമ്പര്യവും പൈതൃകവും തട്ടിത്തകർത്ത് സംഘടനെ സ്വന്തം ഇംഗിതത്തിൽ ചലിപ്പിക്കാനും ഒരുങ്ങിയപ്പോൾ
ഹക്ക് പറയാൻ സാധ്യമല്ലെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട താജുല്ലുടെ അടക്കമുള്ള അവരുടെ നേതൃത്വത്തിൽ ഏതാനും ആളുകൾ ഇറങ്ങിപ്പോന്നു. സമത്തയുടെ യഥാർത്ഥ ആശയം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അവർക്ക് പിന്നെ നല്ല സൗകര്യമായി. ഈ നിലയ്ക്ക് വീറോടെ വാദിച്ച കോട്ടുമലയും കേവിയും പറഞ്ഞതനുസരിച്ച് വിദ്യാഭ്യാസ ബോർഡ് ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ 4-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ തുന്നിച്ചേർത്ത ഇതേ ആശയം ജമാഅത്തെ ഇസ്ലാമിന്റെ സലാം ചെല്ലാൻ പാടില്ല, മുജാഹിദിന് സലാം ചെല്ലാൻ പാടില്ല എന്ന ആശയം 94-ാം ആയപ്പോഴേക്ക് അവർ തന്നെ വീണ്ടും മാറ്റിയില്ല. അതിന്റെ 3-ാം എഡിഷൻ. അപ്പൊ 83-ൽ നമ്മൾ വേറെ പോന്നപ്പോ പിന്നെ അവർക്ക് നല്ല സൗകര്യമായി. അപ്പൊ അവരെന്ത് ചെയ്തു? അതേമാതിരി പണ്ടത്തമായി തന്നെ ആദാബ് സലാം. ആ ആദാബ് സലാം പറയുന്നോട്ട് കാണാം. എന്നാൽ മുബ്തദീകൾക്കും വാസികൾക്കും സലാം ചെല്ലരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഗതി ഉള്ളത്. അപ്പൊ ഷാലിയാത്തിയുടെയും അതുപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയരുടെയും കണ്യത്ത് ഉസ്താദ് അടക്കമുള്ള കേവി അടക്കമുള്ള പഴയകാലുള്ള സമത്തയുടെ മുഴുവൻ ആലിമികളും പാരമ്പര്യവും പൈതൃകവുമായി ഇവിടെ പ്രചരിപ്പിച്ചതും ഇവിടെ എഴുതി ചേർത്തതും പഠിപ്പിച്ചതും എന്തായിരുന്നു? ജമാഅത്തെ മുജാഹിദ് പോലെയുള്ള മുസൽവാദികൾക്ക് സലാം ചെല്ലാൻ പാടില്ല എന്ന് തന്നെയാണ്. നിർബന്ധമാണ് അവരുമായിട്ട് ഇങ്ങനെ ചെയ്യലിനാ പറഞ്ഞത്. അപ്പോ അതിൽ അന്നത്തെ ആളുകൾക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് അവർ പരിശോധിച്ചപ്പോ കിട്ടിയത്, ഞാൻ വളരെ ചുരുക്കുകയാണ്, ദീനിന്റെ അഹിമ്മത്തിന്റെ വാക്കുകളെ കളവാക്കിയതാ പറഞ്ഞത്. എന്നാൽ ഇന്നുള്ള മുജാഹിദിന്റെയും ഇന്നുള്ള ജമാഅത്തെ ഇസ്ലാമിന്റെയും പ്രസിദ്ധീകരണങ്ങൾ അങ്ങാനും സമത്തക്കാർ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 5 അല്ല 15 വിഷയം അവർ പാസ്സാക്കുന്ന ഞാൻ പറയുന്നത്. കാരണം ഇവരെന്താ പറയുന്നത്? നിങ്ങള് ഇവർ പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2015 ഏപ്രിൽ അൽമനാറിൽ അവർ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അതുപോലെ തന്നെ അവിടുത്തെ നഖം ഇതൊക്കെ ബോഡി വേസ്റ്റാണ്, അതിന് യാതൊരു പുണ്യവും ഇല്ല, അഥവാ പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി പോകും. സഹോദരന്മാരെ, ഇവിടെ ആരെയാണ് അയിമ്മത്തിനല്ല കളവാക്കണത്? നേരത്തെ പറഞ്ഞു ഷാഫി ഇമാമിന് തിരിച്ചിട്ടില്ല, ഖുർആൻ വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റി. അങ്ങനെയല്ല, ഇവിടെ ആരൊക്കെയാണ് പറയുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപ്പിന്റെ മഹത്വമുണ്ടെന്നും സഹീഹുൽ ബുഖാരി പഠിപ്പിക്കുന്നില്ലേ? ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീട്ടിലിരിക്കുന്ന സമയത്ത് റസൂലുള്ള കയറി വന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തോലിന്റെ വിരിപ്പ് വിരിച്ചു കൊടുത്തു. ഉച്ച സമയമാണ്, റസൂലുള്ളാഹി തങ്ങൾ ക്ഷീണതനായി അവിടെ കിടന്നുറങ്ങി. അവിടുത്തെ ശരീരത്തിൽ നിന്നിട്ട് വേർപ്പിന്റെ കടികൾ ധാരധാരയായി ഒലിക്കുമ്പോൾ ഉമ്മുസ്ലൈം റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ട് തന്റെ കയ്യിലുള്ള കുപ്പിയിലേക്ക് അല്പം സുഗന്ധമുണ്ട്, ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇഞ്ചിഞ്ചായി ഒലിച്ചിറങ്ങുന്ന വയർപ്പിന്റെ തുള്ളികൾ ഇതിലേക്ക് സ്റ്റോക്ക് ചെയ്യുകയാണ്. പക്ഷത്തെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഉണർന്നു. ഉണർന്നപ്പോൾ ചോദിച്ചു, മാ തസ്നഈന യാ ഉമ്മു സുലൈം, എന്താ നിങ്ങൾ ചെയ്യണത്? അപ്പൊ അവിടുന്ന് പറഞ്ഞ എന്താണ്? എന്താ പറഞ്ഞത്? ഹാദാ അർബുക, നബിയേ ഇത് തങ്ങളുടെ വയർപ്പാണ്. നജാലുഹു ഫീ ജീബിന, ഇത് ഞങ്ങളുടെ സുഗന്ധത്തിലാക്കാൻ വേണ്ടിയാണ്. നെർജു ബർക്കത്ത പോലെ സിബിയാനിന, ഞങ്ങളുടെ കുട്ടികൾക്ക് ബർക്കത്തിന് വേണ്ടി ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. എന്താ ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത്? ഹസബ് ജിയാ ഉമ്മ സുലൈം, ഉമ്മു സുലൈമേ നീ ചെയ്തത് 100% സത്യമാണ്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ വളരെ വ്യക്തമായി അംഗീകരിക്കുകയാണ് ഉമ്മു സുലൈമിന്റെ പ്രശ്നം. നേരെ മറിച്ച് വയർപ്പ്, അതുപോലെ മുടി, അതുപോലെ നഖം ഇതൊക്കെ ബോഡി വേസ്റ്റാണ് എന്നല്ല അവിടുന്ന് പഠിപ്പിച്ചത്. അതിന് സുഗന്ധമുണ്ടെന്നും അത് ഏറ്റവും വലിയ സുഗന്ധമാണെന്നുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ നിലയ്ക്ക് വിശ്വസിച്ച ആളുകളെ പറ്റി ഉമർ മൗലവി 1980 എഴുതിയതെന്തറിയോ? നബിയുടെ മുടിയും നബിയുടെ വയർപ്പും മൂത്രവും മലവും തേടി നടക്കുന്ന വിഡ്ഢികൾ, ആ വിഡ്ഢികളെ ആയ മുസ്ലിയാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവർക്കേ രക്ഷയുള്ളൂ. അപ്പോ വിഡ്ഢികൾ എന്നാ പറഞ്ഞത്? ഈ വിഡ്ഢികളാകാണെങ്കിൽ ആദ്യം ഈ പട്ടികയിൽ വരേണ്ടത് സഹാബത്താണ്. കാരണം സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് ആ മുനാഫിക്കോട് പറയപ്പെട്ടാൽ അവർ പറയും വ്യക്തികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. അപ്പൊ സ്വഹാബത്തിന്റെ പ്രവർത്തനമാണ് വയർപ്പും മുടിയും ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടേത് പവിത്രമാണെന്നുള്ള വിശ്വാസം, അത് റസൂലുള്ളാഹി അംഗീകരിക്കുകയാണ്. അങ്ങനത്തെ സ്വഹാബത്തിന്റെ വിശ്വാസത്തിനെയും അവരുടെ പ്രവർത്തനത്തിനെയും വിലയിരുത്തിക്കൊണ്ട് അവരെ വിഡ്ഢികളാക്കുകയാണ്. അവരുടെ പിൻഗാമികളാണ് മുസ്ലിയാക്കന്മാർ. അതുകൊണ്ട് ഇവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണം എങ്ങാനും അന്നത്തെ സമത്തയുടെ പണ്ഡിതന്മാർ കണ്ടിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അയിമ്മത്തിനെ മാത്രമല്ല സ്വഹാബത്തിനെ കളവാക്കി ഹബീബ് റസൂൽ
സുൽത്താനെ കളവാക്കി. ആ നിലക്ക് ഇതിലും ഗൗരവമായ തീരുമാനം അവർ എടുക്കുമായിരുന്നു. പക്ഷേ അവരത് കാണാത്തത് കൊണ്ട് അവർ അത്രയും പറഞ്ഞു. അതിലും പറഞ്ഞത് ഒരു കൂട്ട് കെട്ടും പാടില്ല, തരാം പ്രശ്നം പാടില്ല, വിവാഹബന്ധം പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, ഒന്നും പാടില്ല, കൂടിക്കഴിയാൻ തന്നെ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് നിദാനമായി പണ്ഡിതന്മാർ പറഞ്ഞത് സലാം പ്രശ്നമാണല്ലോ. എന്താണ് അതിന്റെ കാരണം? കഅബ് റളിയല്ലാഹു അൻഹു കൂട്ടരും വ്യക്തമായ ഒരു കാരണമില്ലാതെ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. ഒരു ചെറിയ ഒരു അപരാധം മാത്രമാണ്. ഇന്നത്തെ വഹാബികളെ പോലെ, ഇന്നത്തെ മൗദൂദികളെ പോലെയുള്ള വലിയ അപരാധമൊന്നുമില്ല. എന്നിട്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി 40 ദിവസം ഞങ്ങൾ മൂന്ന് പേരോടും സംസാരിക്കുന്നതിനെ തൊട്ടുവരെ ഹബീബ് റസൂലുള്ളാഹി തടഞ്ഞു വെച്ചു എന്നാ പറഞ്ഞത്. 40 ദിവസമായപ്പോൾ ഒന്നുകൂടി ഗൗരവമാക്കി ഭാര്യനെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. 50 ദിവസമായി ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ അവിടുത്തെ തൗബ ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും കൂട്ടം കൂട്ടമായി വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം ബുഖാരി ബാബു മല്ലം യുസല്ലിം അലാ മനിക്തറഫ ദംബൻ വലം യറുദ്ദ സലാമഹു എന്ന് പറയുന്ന അധ്യായത്തിൽ ഒരു ചെറിയ അപരാധം പറ്റിയതിന്റെ പേരിൽ അദ്ദേഹത്തോട് സലാം ചൊല്ലിയില്ല, അദ്ദേഹം ചൊല്ലിയ സലാം അടക്കിയതുമില്ല. അങ്ങനത്തെ ഒരാളുടെ അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം ഇമാം ഹാഫിദ് ഇബ്നു അജ്റുൽ അസ്ഖലാനി, അതുപോലെ തന്നെ ഈ സംഭവത്തിന്റെ വ്യാഖ്യാനം നവവി ഇമാം ശറഹ് മുസ്ലിമിലും വളരെ വ്യക്തമായി പറഞ്ഞു. എന്ത് ഇദ്ദേഹത്തിന്റെ അഹ്ലുകാർ അതിൽ നിന്ന് മടങ്ങുന്നത് വരെ അവർക്ക് സലാം ചൊല്ലാനോ അവരുമായി ബന്ധപ്പെടാനോ പാടില്ല എന്നതിന് ഇത് വ്യക്തമായ രേഖയാണ് എന്നുള്ളത്. അത് ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ദർക്കുൽ മുബാരാത്തിന്റെ മറ്റ് വിശദമായ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അത് ഇൻഷാല്ലാഹ് ഇതിന് സംശയം തീരാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിശദീകരണത്തിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് വ്യക്തമാക്കുകയാണ്. ഇതൊരു മുഖവുര എന്ന നിരക്ക് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹിന്റെ ഫത്വ ഇവിടെ വായിച്ചു. അപ്പോ ഫത്വയിൽ പറഞ്ഞതനുസരിച്ച് അമുസ്ലിമീങ്ങളോടുള്ള പെരുമാറ്റം പോലെ പെരുമാറുന്ന നിർബന്ധമാണ് എന്നാണ്. അമുസ്ലിമീങ്ങളുടെ പിന്നെ രോഗം സന്ദർശിക്കുന്ന വിഷയം പറയുന്നവിടെ അവർ അടുത്ത അയൽവാസികളാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ പിന്നെ അവരുടെ രോഗം സന്ദർശിക്കൽ സുന്നത്താണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഈ വിദേശകാരെയും സന്ദർശിക്കൽ സുന്നത്താണ് എന്ന് തന്നെയാണോ? ഫാസിക്കുകളെ പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അറബിയായ കാഫിറിന്റെ അതേ വിഷയമാണ്, അതേ നിലപാടാണ് ഇവിടെയുള്ള വഹാബി മൗദൂദികൾക്കുള്ളത് എന്നും, റിമ്മിയായ കാഫിറുകൾക്കാണെങ്കിൽ നിയമം വേറെയാണെന്നും ഖാലിയാത്തിന്റെ ഫത്വയിൽ പറഞ്ഞിട്ടുള്ളത് അറബിയായ കാഫിറുകളെ പറ്റിയല്ല, അറബിയായ കാഫിറുകളെ പറ്റിയാണ്. നേരെ മറിച്ച് റിമ്മിയായ കാഫിറുകൾ, അതായത് നമ്മളോട് മൈത്രിയിൽ താമസിക്കുന്ന കാഫിറുകൾ, അവരുടെ നിയമം ഒന്ന് വേറെയാണ്. ഇവര് നല്ല വിരോധം വെച്ചുള്ള കാഫിരീങ്ങൾ, അവരോടുള്ള നിലപാട് തന്നെയാണ് ഇവരോടും എടുക്കേണ്ടത്. കാരണം ഇവിടെ നിസ്കരിക്കുന്ന വിഷയം പറഞ്ഞിടത്തും അതുപോലെ തന്നെ സലാം ചെല്ലുന്ന പ്രശ്നം പറഞ്ഞിടത്തൊക്കെ അതിൽ കാണാം വളരെ വ്യക്തമായിട്ട് തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പണ്ഡിതന്മാർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ ചെയ്യുമ്പോൾ, ജനങ്ങളെ അത് പ്രേരിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? അവരുടെ ആശയം ശരിയാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ അത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിരക്കും അവരുമായി കൊണ്ട് കൂടി പെരുമാറാൻ പാടുള്ളതല്ല എന്ന് തന്നെ വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രേഖയൊക്കെ തീരട്ടെ. വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅതി വ മുഹാജറതിഹിം വ ഖത്അഇ സുഹ്ബതി മഅഹും. ഉമ്മത്തിന്റെ ഇദ്ദേഹത്തിന്റെ അഖിലുകാരെ കുറിച്ച് പറഞ്ഞെടുത്ത് ഉമ്മത്തിലുള്ള സലഫുകൾ ഏകോപിച്ചിരിക്കുന്നു. അലാ ദമ്മിൽ മുബ്തദിഅതി, മുബ്തദികളെ ദമ്മാക്കുന്നതിന്റെ മേൽ, അവരെ മോശമാക്കുന്നതിന്റെ മേൽ, വ മുഹാജറതിഹിം അവരോട് പണങ്ങുന്നതിന്റെ മേലിലും, വ ഖത്അഇ സുഹ്ബതി മഅഹും അവരോടുകൂടെ സഹവാസം മുറിക്കുന്നതിന്റെ മേലിലും, വ തശ്ദീദിൽ ഇൻകാരി അലൈഹിം എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ അഖിലുകാർ. നേരെ മറിച്ച് ഫാസിക്കാകുമ്പോൾ അവിടെ ഒരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ആ ഫാസിക്കിന്റെ ദിസ്തിൽ നിന്ന് അവൻ മടങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ, പ്രതീക്ഷയുണ്ടെങ്കിൽ അവനോട് ചില അയഞ്ഞ നിലപാടുകൾ സ്വീകരിക്കാം എന്നല്ലാതെ ഇദ്ദേഹത്തിന്റെ ആളുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത് അവരോടുള്ള പണക്കം, അവരോടുള്ള കൂട്ടുകെട്ട് നിർത്തണം എന്നതിൽ ഒരു സംശയവും ഇല്ല. അല തഹ്ബീദി എന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്യണം.
ഇത് ആര് പറഞ്ഞതാണ് അറിയോ? ഇമാം ബഹവി റസിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹു സുന്നയിൽ. ഇമാം ബഹവി ആരാണ്? ഹിജ്റ 516 വഫാത്തായ ആളാണ്. ഷാഫി പണ്ഡിതനാണ്, ഷാഫി ഫഖീഹാണ്. പല ആളുകളും ചോദിച്ചു ബഹവി ഇമാം ഷാഫിയാണോ? ഷാഫിയാണെങ്കിൽ തന്നെ ശറഹു സുന്ന എന്ന് പറഞ്ഞത് ഷാഫി കിതാബാണോ എന്ന് ചോദിക്കാറുണ്ട്. സദറാത്തു ദഹബിൽ ഇമാം ഇബ്നു അഹ്മദ് അൽഹംബലി റളിയല്ലാഹു അൻഹു ഇമാം ബഹവിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്ത് കാണാം. സന്നഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ ബഹവി ഇമാം രചിച്ചിട്ടുണ്ട് അത്തഹദീബ വ ശറഹു സുന്ന. തഹദീബ് എന്ന കിതാബും ശറഹു സുന്ന എന്ന കിതാബും ഇമാം ബഹവി റളിയല്ലാഹു അൻഹുവിന്റെ ഷാഫി ഫിഖ്ഹിലുള്ള കിതാബാണ് എന്ന് സദറാത്തു ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ് ഇബ്നു ഇമാം അൽഹംബലി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഷാഫി പണ്ഡിതനായ ഇമാം ബഹവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹു സുന്നയിൽ വ്യക്തമായി പറഞ്ഞു ബിദ്അത്തുകാരെ കുറിച്ച്. ഫീ ദലീലുൻ അലാ അന്ന ഹജ്റാന അഹ്ലിൽ ബിദഅി അലാ തഅ്ബീദി. അലാ തഅ്ബീദി എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ട് അവരെ ചെയ്യണം, വെടിഞ്ഞു നിൽക്കണം, അവരുമായി സഹവസിക്കാൻ പാടില്ല. അതിന്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു യസ്റുഖുഹു ഹയ്യൻ വ മൈതൻ. ഇതിനോട് മയ്യത്തുകാരത്തിന്റെ പ്രശ്നമല്ല, രോഗായാൽ കാണാൻ പോകുന്ന പ്രശ്നമല്ല. യസ്റുഖുഹു ഹയ്യൻ വ മൈതൻ അഹ്ലുൽ ബിദഇനെ ഒഴിവാക്കണം, ഹയ്യൻ ഒഴിവാക്കണം, വ മൈതൻ മൈത്തായാലും ഒഴിവാക്കണം എന്നാ. പിന്നെ അതിന്റെ ഇടയിൽ സോക്കടായി കിടക്കുന്നത് സമയം പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഹയ്യാകുമ്പോഴുള്ള അവസ്ഥയാണ്. അലത്തീതി അത് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ മരിച്ചാലും അവനോട് കൂട്ടുകൂടാൻ പാടില്ല, അവനുമായി ബന്ധപ്പെടാൻ പാടില്ല, അവനെ പറ്റേ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഇമാം ബഹവി അവിടുത്തെ ശറഹു സുന്നയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരെ മറിച്ചുകൊണ്ട് വാസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര് രോഗം കാണാൻ പോകുന്നിടത്തും മറ്റുള്ള സ്ഥലത്തൊക്കെ. അവിടെയും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചെറിയ ഒരു അളവ് ഫാസിക്കിന്റെ വിഷയത്തിൽ കൊടുത്താലും ആ ഫാസിക്കിന്റെ മയ്യത്ത് കാണാൻ പോകുക വഴി, രോഗം കാണാൻ പോകുക വഴി അവന്റെ ഫിസ്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ അത് കാരണമാകുമെങ്കിൽ അപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ അതിന് പോകാതിരിക്കുകയാണ് വേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിസ്കിന്റെ വിഷയത്തിൽ ചെറിയ ഒരു ഇളവ് ഫുഖഹാവ് പറഞ്ഞിട്ടുള്ളത് തന്നെ മറ്റുള്ള ജനങ്ങളെ അവന്റെ ഫിസ്കിലേക്ക് അടുപ്പിക്കാൻ പ്രേരിപ്പിക്കാത്ത സ്ഥലത്തും ഇവൻ തന്നെ ഇവന്റെ സ്വയം ഫിസ്കിൽ നിന്ന് മാറി നിൽക്കാൻ അത് വഴിവെക്കും എന്നുണ്ടെങ്കിൽ മാത്രമാണെന്നും വിദ്യാഹത്തിന്റെ ഭാഗം ഇതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാണ്. എല്ലാ ഫാസിക്കും മുഹത്തതിയല്ല, എല്ലാ മുഹത്തതിയും ഫാസിക്കാണ്. അതുകൊണ്ട് മുഹത്തതിയെ വിദ്യാഹത്ത് നടപ്പാക്കുന്ന ആൾ അവനുമായി ഒരു നിരക്കും ഒരു സമയത്തും കൂടി കഴിയാൻ പാടില്ല. കാരണം അവനിക്ക് തൗബയില്ല, തൗബ ചെയ്യാനുള്ള മനസ്ഥിതിയില്ല, അവനിക്ക് ഈമാനില്ലാത്തൊരവസ്ഥയാണ്. മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ അതിന് വേണ്ടി പോയാൽ അവിടെ എന്താണ് അവരെ കൊണ്ടുള്ള ഭാവന നന്നാക്കാൻ അത് കാരണമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ പണ്ഡിതൻ ഓരോ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ പണ്ഡിതൻ അവർ മരിച്ച സ്ഥലത്ത് പോയാൽ ഓ പണ്ഡിതന്മാർ വിവരമുള്ളവരൊക്കെ പോരണ്ട് അതുകൊണ്ട് ഒരാശയത്തിന് കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കാനും അതുവഴി പാമരന്മാർ ആ തെറ്റായ വിദേഹത്തിലേക്ക് പോകാനും കാരണമാകുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും പണ്ഡിതൻ അത് ചെയ്യാൻ പാടില്ല. പണ്ഡിതനിക്ക് അത് ഹറാമ് തന്നെയാണെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായ നിലക്ക് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് വിദേഹത്തിന്റെ ആളുകൾ ആ നിലക്കല്ല, അവരോട് എല്ലാ നിലക്കും എല്ലാ സമയത്തും വെടിയണം. ശറഹു മുസ്ലിമിലും ലബവി ഇമാം ഇതേ നിലക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ അഹ്ലുൽ ബിദഇ വനഹ്വിഹിം ഫഹജ്റാനുഹും ദാഇമൻ ഫഹജ്റാനുഹും ദാഇമൻ എന്നും അവരോട് പണിഞ്ഞു നിൽക്കണം. ഏത് വരെ പണിങ്ങണം? ഓന ആശയത്തിന് പോരുന്നതുവരെ. അങ്ങനല്ലേ കഴിവിന്റെ സംഭവം ഉണ്ടായത്? 50 ദിവസം കഴിഞ്ഞ് തോബ സ്വീകരിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ സഹാബത്തൊക്കെ വന്നുകൊണ്ട് സലാഞ്ജലി അതുപോലെ തന്നെ കൂടി കഴിഞ്ഞു. അതുവരെ അതാ വേറെ വിഷയത്തിൽ കടക്കുന്നതുവരെ, ആ ആശയത്തിൽ നിന്ന് മാറുന്നതുവരെ ഫലാത്ത കൊഴുതു മഹവും അവരെ കൂടെ ഇരിക്കരുത്. അല്ലാതെ ബസ്സിലോ തീവണ്ടിയിലോ പ്ലെയിനിലോ ഒരു സീറ്റിൽ ഇരിക്കരുതേന്നല്ല, അവരോട് സ്നേഹം പങ്കിട്ടുകൊണ്ട് അവരോട് മൈത്രി സ്ഥാപിച്ചുകൊണ്ട് അവരെ തഹലീബ് ചെയ്തുകൊണ്ടുള്ള ഒരു കൂടിയിരിക്കലോ സഹവാസമോ ഒരിക്കലും ഒരു സുന്നി മുസ്ലിമിന് പാടില്ല. വിദേഹത്തിന്റെ ആളകാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഒരു നിലക്കും അത് ഒഴിവാക്കിയിട്ടില്ല. അത് ദാഇമാണ്, എല്ലാ കാലത്തും വേണ്ടതാണ്. ഫിസ്കിന്റെ വിഷയത്തിലാണ് ചെറിയൊരളവ് പറഞ്ഞിട്ടുള്ളത്. ഇവന്റെ സന്ദർശനം വഴി അതിന്റെ ഫിസ്കിൽ നിന്ന് അവൻ മാറാൻ കാരണമാകുമെങ്കിൽ അതും എവിടെ? മറ്റുള്ള ആളുകളെ ആ ഫിസ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കാത്തയിടത്ത് മാത്രം
ചെറിയ ഒരു അളവുണ്ട് എന്നല്ലാതെ ഫാസിക്കും മുബ്തദിയും ഒരിക്കലും ഈ വിഷയത്തിൽ ഒരുപോലെയല്ല എന്ന് പറയുന്നത്. മകൻ മൊയ്ലാറാണ്, ബാപ്പ മുബ്തദിയാണ്. എങ്കിൽ മരണപ്പെട്ട ബാപ്പാന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ മോഹൻക്ക് പറ്റും. പറഞ്ഞത് ഇങ്ങനെമാരെങ്കിലും പറയണത് ശ്രദ്ധിക്കണം. ശരിക്കേ കറാപത്തുണ്ടെങ്കിലും വിദേഹത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നാ പറഞ്ഞത്. നിങ്ങളറിയോ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്ക്, ആ മുനാഫിക്കിന്റെ മകൻ അബ്ദുല്ലാഹി എന്ന് പറയുന്ന ഒരു സ്വഹാബി മുമ്പിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നുകൊണ്ടിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നബിയേ എന്ത് ചെയ്യണം? എനിക്ക് നിങ്ങൾ അല്പം ഓതുണ്ടാക്കിയ വെള്ളം തരണം. എന്തിനാണ് എനിക്ക് ഓതുണ്ടാക്കിയ വെള്ളം? അവിടെന്ന് പറഞ്ഞു, എന്റെ വാപ്പ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ആളാണ്, അതുകൊണ്ടിട്ട് അള്ളാഹു അതുവഴി മറ്റേ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ഹിദായത്ത് കൊടുക്കാനും കാരണമുണ്ട്. അതുകൊണ്ടിട്ട് ലേശം വെള്ളം ഒതുണ്ടാക്കിയ വെള്ളം ബാക്കി തരുന്നുണ്ട്. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ. ഒരാൾ ഹിദായത്താകണ കാര്യത്തേന്ന് വിചാരിച്ചിട്ട് ഒതുണ്ടാക്കാൻ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ വെള്ളം കൊടുത്തു. ആ വെള്ളവുമായി കൊണ്ട് വഹപ്പാന്റെ അടുത്ത് ചെന്നു, എന്നിട്ട് പറഞ്ഞു, ഇതാ ഇത് കുടിക്കൂന്ന്. അപ്പോ ഈ വാപ്പ ചോദിച്ചു, എന്താണത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് എന്താണ്? പതിനെത്തുമ്പിൽ വധുവി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ഒതുവെടുത്ത വെള്ളത്തിന്റെ ബാക്കി വെള്ളമാണ്. എന്തിനാത്? അള്ളാഹു നിന്റെ ഹൃദയം ശുദ്ധീകരിക്കാനും നിനക്ക് ഹിദായത്ത് കിട്ടാനും വഴിയാകും. അവ എന്താ ഇവൻ പറഞ്ഞതരോ? ഹല്ലാ ജീതനീ ബി ബൗലി ഉമ്മികാ, നിന്റെ ഉമ്മാന്റെ പൂത്രം കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ കുടിച്ചോടാം, എന്നാലും മുഹമ്മദിന്റെ പൂത്രം കുടിക്കാൻ അല്ലെങ്കിൽ ഒതുണ്ടാക്കിയ വെള്ളം കുടിക്കാൻ എന്നെ കിട്ടൂല. അപ്പൊ ഇങ്ങനെ ഉമ്മാന്റെ മൂത്രം കൊടുന്നോ അത്ര സ്നേഹമുണ്ട് മുമ്പിലേക്ക് മുമ്പേ പെണ്ണുങ്ങളോട്, അത് കൊടുന്നാലും ഞാൻ കുടിച്ച, പക്ഷെ എന്താവൂല, ഞാൻ ആ ഒതുണ്ടാക്കിയ വെള്ളം കുടിക്കൂല. ഇത് കേട്ടപ്പോൾ ദേഹത്തിന്റെ രക്തം പതിച്ചു പോയി. ഇലാ ഹദറത്തി റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദറത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഇതല്ലേ ഫീ ഖത്ലി അബി, എന്റെ വാപ്പയെ കൊല്ലാൻ എനിക്ക് അനുവാദം തരണം നബിയേ. എന്താ കാരണം? ഞാൻ ഇതുമായി ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി ആ വിഷയത്തിൽ വഹിയൊന്നും വന്നിട്ടില്ല. ഫൽതുഹ്സിനു ഇലൈഹി വതർഫഖുബിഹി, ഈ ഒരു മയം ചെയ്യേ നിന്റെ വാപ്പയല്ലേ എന്ന നിനക്ക് സ്വന്തം ഒരു അഭിപ്രായം വഹി വരുന്നതിന്റെ മുമ്പ് അങ്ങ് പറഞ്ഞു പോയപ്പോഴേക്ക് നസലിൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുഖീനൂന ബില്ലാഹി واليوم الاخر يوادون من حد الله الله നോടും റസൂലിനോടും എതിരും ശത്രുതയിപ്പിക്കുന്നവരോട് മവത്തത്ത് വെക്കൽ സ്നേഹം നടിക്കൽ ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ഇതേ നിലക്ക് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് വിദേഹത്തിന്റെ അതിലുകാരാണെങ്കിൽ അവരുമായി എന്നും പിണങ്ങി നിൽക്കേണ്ടതാണ്. അതിൽ ജീവിതം മരണം എന്ന വിഷയത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് എ വി കൂറ്റനാട് അദ്ദേഹത്തിന്റെ ഫതുഹുർ റഹ്മാൻ ഫീ തഫ്സീറിൽ ഖുർആൻ എന്ന തന്റെ തഫ്സീറിലും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ മദാരിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. എന്ത്? ഒരു വഹാബിയോട് ഒരു മുബ്തദിയനോട് ഒരു സുന്നി മുസ്ലിമിന് ഒരു നരക്കും കൂടി കഴിയൽ പാടില്ല എന്ന് ഈ ആയത്ത് അറിയിക്കുന്നു എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയത് കാണാം. ഇപ്പോ എന്തായാലും കുറെ തബ്ലീഗുകാർ അവരോട് കൂടി കുറെ ആൾക്കാർ നന്നാകുന്നുണ്ട്. ഇതുവരെ നിസ്കരിക്കാത്ത ആളുകൾ നിസ്കരിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ കള്ളുകുടിക്കുന്ന ആളുകൾ കള്ളുകൂടി ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണുന്നില്ല ഓരോ തെറ്റുകൾ. ഇന്ന് വഹാബികളും സുന്നികളും തർക്കത്തിലുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതേപോലെ തബ്ലീഗുകളും സുന്നികളും നമ്മൾ തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ എന്തൊക്കെയാണ്? അത് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഏതായിരുന്നാലും സുന്നികളും വഹാബികളും തർക്കത്തിലുള്ളതുപോലെ നിരവധി വിഷയങ്ങൾ തർക്കത്തിലുണ്ട്. ഉദാഹരണത്തിന് രണ്ടു മൂന്നെണ്ണം ഞാൻ ക്ലിപ്പിട്ടിട്ട് കാണിച്ചു തരാം. ഒന്ന്, സുന്നികളാകുന്ന സമയത്ത് അവരെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച ആളുകളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്തെങ്കിലും തിക്കറ് ചുറ്റിയിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. ജാവിദ് ജമാഅത്ത് സ്വാമിയൊക്കെ ഈ കട്ട് മുറിച്ച തേക്കിന്റെ കുറ്റി മില്ലിൽ കൊണ്ടുപോകുന്നത് പോലെ അതിയെങ്ങനെ കൊണ്ടുപോരാ ചെയ്യാം. അതേസമയത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാര് പരസ്യമായി തന്നെ ആ ദിക്കറിനെ കളിയാക്കിയിട്ടുള്ള പ്രസംഗം, അത് രേഖ ഞാൻ ഉദ്ധരിക്കുന്നതിനേക്കാൾ സദസ്സനും ആളുകൾക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയ പ്രസംഗമായിരിക്കും, അതൊന്ന് കേട്ടോളൂ. പക്ഷെ ആ ദിക്കറുകൾ തന്നെ ഏത് രൂപത്തിലാണ് ചെല്ലുന്നത്? നമ്മുടെ നാട്ടിലെ ദിക്കറിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാല്, സത്യത്തില് കേൾക്കുന്നവർക്ക് അത് ഒരു ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത്. ഏക്കെ നല്ല സുഖമില്ലാന്ന് തോന്നുന്നു, വേറെന്താ തോന്നുന്നത്? കൊണ്ടുപോകും ഭാര കൂട്ടലേ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഇങ്ങനെയുണ്ടോ ചെയ്യുന്നത്? കലക്ട്രേറ്റ് മാർച്ചൊക്കെ ആണെങ്കിലും ഒക്കെ അപ്പൊ നമ്മൾ മുദ്രാവാക്യമൊക്കെ മുറ്റിച്ചൂട്ടിട്ട് വിളിക്കും. അപ്പൊ ഇത് ഇങ്ങനെ സുന്നികൾ ആവർത്തിക്കരുതില്ല. അതേസമയത്ത് ചുരുക്കിയത് മയ്യത്ത് കട്ടിലിൽ പിടിച്ചു പോകുമ്പോ ഇലാഹ ഇല്ലല്ലാന്ന് മുട്ടിച്ചുരുട്ടിയാൽ കട്ടിലെ താഴെ വീഴൂലേ, മയ്യത്തും വീഴൂലേ. അവ മുജാഹിദ് എതിർക്കുന്നതിനേക്കാൾ പരിഹാസ രൂപേണ ഈ വിഷയത്തിനെ എതിർക്കുന്നവരാണ് തബ്ലീഗുകാർ. ഒന്ന്, രണ്ട്, ആ മയ്യത്തെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നതാണ് തൽഖീൻ. ആ തൽഖീനാണ് മുജാഹിദ് എതിർക്കും, ജമാഅത്ത് ഇസ്ലാമി എതിർക്കും, സെയിം തബ്ലീഗും എതിർക്കും. പരിഹാസപൂർവം ആ തൽഖീനെ കളിയാക്കുന്നത് കേട്ടോളൂ. നരകം ഹക്കാണ്, നിങ്ങളുടെ അടുത്തേക്ക് രണ്ടുപേരിപ്പോ വരും, ആ രണ്ടുപേരുടെ പേര് മുൻകരന്നാണ് നെക്കീർന്നാണ്, അത് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുകയാണ്, ആ ചോദ്യങ്ങൾ മൺറബുക്ക എന്നാണ്, അപ്പൊ നീ ഇങ്ങനെ ഉത്തരം പറയണം. പിന്നെ രണ്ടാമത് ഇങ്ങനെ ചോദ്യം ചോദിക്കും, നിന്റെ ദീൻ ഏതാണ്? അപ്പൊ എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണം. ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പഠിപ്പിക്കല്ല സുഹൃത്തെ, അത് ഓർമ്മിപ്പിക്കുകയാണല്ലോ. പഠിപ്പിക്കല് വേറെ, ഓർമ്മിപ്പിക്കല് വേറെ, കോഴിക്കോട് വേറെ, കോഴിക്കോട്ട് പറമ്പ് വേറെ, രണ്ട് രണ്ട് സ്ഥലത്തല്ലേ. ഇന്ത്യ വേറെ, ഇന്ത്യ ഗേറ്റ് വേറെ, തുർക്കി വേറെ, തുർക്കുമ ഗേറ്റ് വേറെ. കേൾക്കുമ്പോ അപ്പൊ അത് ഒന്നായിട്ട് തോന്നും, തുർക്കി വേറെ രാഷ്ട്ര, തുർക്കുമ ഗേറ്റ് ഇന്ത്യയില, അല്ലേ? ഇന്ത്യ വേറെ, ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപരുത്തിയ ആളുകൾക്ക് വേണ്ടി സ്മാരകമായിട്ടുണ്ടാക്കുന്നതിനല്ലേ. പക്ഷെ പേര് കേട്ടിട്ടൊന്ന് പറയുന്നത് പോലെ ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് ജീവിതകാലത്ത് മുങ്കർണക്കീറുണ്ട്, ചോദ്യോത്തരുണ്ട് എന്ന് പഠിപ്പിച്ചു, മരണശേഷം പതക്കീർ ഫൈന ദിക്റാ തംഫഉൽ മുഅ്മിനീം, അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ആ തൽഖീലിയാണ് തബ്ലീഗ് ജമാഅത്ത് കളിയാക്കി. ഇനി മരിച്ചു പോയ ഉമ്മ, ഉപ്പ, വല്യപ്പ, വല്യമ്മ തുടങ്ങി എല്ലാവർക്കും കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ സദഖ കൊടുക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഇത് നമ്മൾ മൂന്ന് കഴിക്കാന്ന് നമ്മൾ പറയരുത്. മരിച്ചതിന്റെ മൂന്നാമത്തെ ദിവസത്തിലെ എല്ലാ സ്ഥലത്തും കഴിക്കും. ഇത് മുജാഹിദിനും പറ്റൂല, ജമാഅത്ത് സമയക്കും പറ്റൂല, തബ്ലീഗും സെയിം അതേപോലെ എതിർക്കുന്നത് കേട്ടോളൂ. കാരണം ഖബറടിക്ക് കഴിഞ്ഞ പിന്നെ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്, മൂന്നാമത്തെ ദിവസം ഉണ്ടാവും മൂന്നാമത്തെ ദ്വാരക്കല. കാരണം വൈകിട്ട് കഴിഞ്ഞ നമുക്ക് ദ്വാരക്കൽ മാത്രമല്ല, ചാപ്പാടില്ലാത്ത ദ്വാരക്കലില്ല അല്ലേ. സത്യത്തില് ഒരു ജനിച്ച വീട്ടിൽ ജനനത്തിന്റെ പേരിലോ മരിച്ച വീട്ടിൽ മരണത്തിന്റെ പേരിൽ മരണത്തിന്റെ പേരിലോ ഇസ്ലാമിൽ ഒരു സൽക്കാരമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരാളുടെ മരണത്തിന്റെ പേരിൽ സൽക്കാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇസ്ലാമിൽ ഇല്ല. അത് നമ്മളുണ്ടാക്കിയതാ, നമ്മളുണ്ടാക്കിയല്ല, ഇസ്ലാം പഠിപ്പിച്ചതാ. പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ലാന്ന് മാത്രം, അതാ സത്യം. ജനിച്ചതിന്റെ പേരിലുണ്ട്, മരിച്ചതിന്റെ പേരിലുണ്ട്. അഖീഖ അറുക്ക. എന്താ സംഭവം? ഒരു കുട്ടി ജനിക്കുമ്പം ആ കുട്ടി ജനിച്ച സന്തോഷ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് നല്ല ഒരു സാധനം വാങ്ങിയിട്ട് അക്കീക്ക് അറുക്കുന്നത്. അറുത്തിട്ടത് മാർക്കറ്റ് കൊണ്ടിട്ട് വിൽക്കല്ല, പുഴയിലൂടെ വിട്ടേക്കല്ല. അതെന്താ ചെയ്യുന്നത്? ആളുകൾക്ക് അത് സൽക്കാരായിട്ട് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുക ചെയ്യുന്നത്. ഇത് ജനിച്ചതിന്റെ പേരിലാണ്, ജനനത്തിന്റെ പേരിലല്ലെങ്കിൽ ഗർഭമുണ്ടാകുന്ന സമയത്ത് തന്നെ നിസ്കാരം ഒന്നിച്ച് ചെമ്മാക്കും, അതേസമയത്ത് ചിലപ്പോ ബിന്ദിച്ചും ചെമ്മാക്കും. അതേസമയം ഈ ഗർഭമുള്ള സമയത്ത് ഞാൻ ഗൾഫിൽ പോവുക, അടുത്ത മാസം തന്നെ ടിക്കറ്റ് എനിക്ക് ഓക്കെയാണ്, വൈഫിന്റെ പ്രസവം നാലു മാസം കഴിഞ്ഞിട്ടാണ്, എന്നോട് ഉണ്ടാകൂല, ഇപ്പൊ തന്നെ അക്കിക്കാർക്കട്ടെ, ഇങ്ങനെ ഓർക്കാറുണ്ടോ? അപ്പൊ ജനിക്കുന്നതിന്റെ പേരിലാണ് അക്കിക്കാർക്കുന്ന സർക്കാർ നടത്തുന്നത്. മരണത്തിന്റെതും അങ്ങനെ തന്നെയാണ്. ഖദീജ ബീവിക്ക് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി തങ്ങളും ആടിനറുത്തു കൊടുത്തിരുന്നു എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അങ്ങനെ തെളിയവരിൽ കൊണ്ട് സ്ഥിരപ്പെട്ട ഈ പുണ്യകർമ്മങ്ങളൊക്കെ മുജാഹിദ് നിഷേധിക്കും, ജമാഅത്ത് ഇസ്ലാമി നിഷേധിക്കും,
അതുപോലെ തെഗ്രീഗ് നിഷേധിക്കും. ഇത് രണ്ട് മൂന്ന് സാമ്പിളുകൾ മാത്രമാണ്. ഇവർ ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് ആവശ്യാനുസരണമാകാം എന്ന് ഉസ്താദ് പലപ്പോഴും പറയാനുണ്ട്. തബ്ലീഗ് ജമാഅത്ത് സ്വപ്നത്തിലുണ്ടായതാണ് എന്ന്. പക്ഷേ ബാങ്ക് പോലത്തെ കാര്യങ്ങൾ അങ്ങനെ സ്വപ്നം കൊണ്ട് സ്ഥാപിതായതായി പറയാനുണ്ടല്ലോ. തബ്ലീഗ് ജമാഅത്ത് സ്വപ്നം കൊണ്ടായതുകൊണ്ട് അതൊരു ബിദ്അത്തായോ? ബാങ്ക് സ്വപ്നം കൊണ്ടുണ്ടായതല്ല. ബാങ്കിന് പല എന്താണ് ക്ലൈമറ്റിന്റെ തകരാറ് കൊണ്ട് സംഗതി ചൂട് പുകയെടുത്ത് ഉറക്ക് വരാതിരുന്നപ്പം ഡോക്ടർ എടുത്തു പോയിട്ട് മഷ്വറാസ് ചർച്ച ചെയ്തപ്പോൾ സർമ്മയും തേൽക്കും മാലിഷ്കറായിയെ തലയിൽ എണ്ണട്ടിട്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ മാലിഷ്യത്തിൽ കടത്തുറക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ലാസ്റ്റ് ഭാഗത്ത് ഈ കെട്ടുംപാടും കസ്കസും വലിച്ചപ്പോ പൊതിനെയും മറാക്കും കെട്ടും മറാക്കിട്ട് നടക്കുന്ന ഈ ഒരു ഏർപ്പാട് സ്വപ്നത്തിലൂടെ വെളിപാടുണ്ടായി എന്നാണ്. ആ സ്വപ്നത്തിലൂടെ ഉണ്ടായ ഈ തബ്ലീഗ് ജമാഅത്തുകാർ പ്രചരിപ്പിക്കുന്ന ആശയം ബിദ്അത്തിന്റേതാണ്. അത് മുലഫുലാഹ് തന്നെ പറയുന്നുണ്ട്. റഷീദ് അഹമ്മദ് ഗംഗോഹി ഈ ദൗറുക്കാ മുർശിദ് ഓ മുജദ്ദിദ് ഥേ ബസ് മേരാ ദിൽ ഏ ചത ഹേ നീ തബ്ലീഗ് കാ തരീഖ് മേരാ ഹോ. ഈ എന്റെ ആഗ്രഹം, എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇത് മാത്രമാണ്. ഇത് പ്രചരിപ്പിക്കാനുള്ള മാർഗം മാത്രം എന്റേതാണ്. അതേ താലീം തോപ്പുൽ കഹോ, താലീം ആദർശം അദ്ദേഹത്തിന്റെ ഇതുമാണ് എന്നാണ്. അപ്പൊ ഈ കിട്ടിയ സ്വപ്നത്തിലൂടെ ഉണ്ടാക്കിയ ഈ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്ന ആശയം വഹാബിസവും മൗദൂദിസവും തുടങ്ങി ബിദ്അത്തിന്റെ ആശയമായതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിന് എതിർക്കുന്നത്. അല്ലാത്ത സ്വപ്നം കണ്ടു എന്ന അടിസ്ഥാനത്തിൽ അല്ല. അതോടൊപ്പം ബാങ്കിന് അടിസ്ഥാനം സ്വപ്നം അല്ല, ആ സ്വപ്നത്തിനുള്ള അംഗീകാരമാണ് എന്ന് കൂടെ ഈ തബ്ലീഗുകളുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവില്ല എന്നാണോ, അല്ലാതെ ഹറാമാണ് എന്നാണോ കറാഹത്താണ്? അത് ബിദ്അത്തിന്റെ അതേ വിധി തന്നെ. മുജാഹിദൻ എന്തോ വിധി, ജമാഅത്തിന് എന്താ വിധി, അതേ വിധി തന്നെ തബ്ലീഗ്. എന്നാലും നിസ്കാരം സ്വഹീഹാകും എന്ന് തന്നെയാണോ, അല്ല നിസ്കാരം അടക്കണം എന്നാണോ? ശർത്തും പറന്നും ഒത്തിട്ടുണ്ടെങ്കിൽ അത് വിദഗത്ത് രണ്ട് സീസൺ ഉണ്ട്. കടുത്ത ജാതി വിദഗത്തുണ്ട്, അല്ലാതെ തലവേദന ക്യാൻസറിന്റെതും ഉണ്ട്, ജലദോഷത്തിന്റെ ഉണ്ട്. ഇതുപോലെ വിദഗത്ത് കടുത്ത സീസൺ ആണെങ്കിൽ അവനെ തുടർന്നാൽ സഹിയാകുന്നതല്ല. അല്ലെങ്കിൽ മടക്കേണ്ടതില്ലെങ്കിലും ജമാഅത്തിന്റെ കൂലി എന്തായിരുന്നാലും കിട്ടൂല. അതുകൊണ്ട് അവന്റെ ഉള്ളു ചക്കയാണെങ്കിൽ ചൂതു നോക്കാൻ കഴിയും, പക്ഷേ ഇവന്റെ കൽവി നമുക്ക് അറിയില്ല. അതുകൊണ്ട് അത്തരം പിഴച്ചതാവാൻ സാധ്യതയുള്ള എല്ലാ ബിദ്അത്തുകാരിൽ നിന്നും തുടരിൽ നിന്നും സലാം പറയുന്ന പോലെ, വൈദ്യസ്കരിക്കുന്ന പോലെ ഒട്ടു നിൽക്കേണ്ടതാകുന്നു എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് മുവാലാത്ത് ഒഴിവാക്കുന്നത് കൊണ്ട് പിന്നെ അവർക്കത് ഭീഷണിയായി വരുന്നില്ലല്ലോ. അവർ അത് സജറായി സ്വീകരിക്കുന്നില്ല. അവർ ധാരാളം പിന്നെയും വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സജീറിന് വേണ്ടി ണോ നല്ലത്, അല്ല അവരെ നല്ല രീതിയിൽ പിന്നെ ഉപദേശിക്കുകയാണ് വേണ്ടത്? ഉപദേശിച്ചാൽ നല്ലതാണ്, അത് ഫലം ചെയ്യുമെന്ന് കാണുകയാണെങ്കിൽ അങ്ങനെ ഉപദേശിക്കാം. പക്ഷേ ബിദ്അത്തുകാരനോട് ഉപദേശിച്ചാൽ അവനോട് വണ്ട് മറക്കിരിക്കുന്ന സമയത്ത് ചപ്പാത്തി തിന്നുന്ന ആളോട് എടോ ഈ നറക്കലും ഒഴിക്കലും ഒപ്പം വേണോന്ന് ചോദിച്ചപ്പോ അവനെന്താ പറഞ്ഞത്? ഞാനിപ്പൊ എങ്ങനെയാണ് കണ്ടുകിട്ടുന്നത്, ഈ ചപ്പാത്തി മനസ്സിൽ മുക്കിയിട്ട് തിന്നാൻ തുടങ്ങി. ഈ നിലക്ക് വാശിയുള്ള ഒരു സ്വഭാവമാണ്. ഒരു നല്ല മനസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാരനാണെങ്കിൽ അവനെ ഉപദേശിക്കാം, നന്നാക്കാം, ഒരാളെങ്കിലും നല്ലതിലേക്ക് വരാണെന്നൊക്കെ. പക്ഷേ അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. മറ്റൊന്ന്, ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ബന്ധപ്പെട്ടാലും അവിടെ വേറൊരു കാര്യം കൂടി ഇല്ലത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണമായിട്ട്. അതായത് ഒരാള് അവനുമായി കൂടിക്കഴിഞ്ഞാൽ, അവനോട് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ, അത് ചക്തീനുള്ളിയും വിദ്യാർത്ഥികാരെ കൊണ്ടുള്ള ഭാവന മെച്ചമാക്കുന്നതിന് പ്രേരിപ്പിക്കും ജനങ്ങളെ. അതൊരു സംഗതിയാണല്ലോ. പണ്ഡിതന്മാർ അവരുമായി ഇങ്ങനെ തോളുടെ കൈ വെച്ച് സലാം പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾ എന്താ പറയാ, അവരാശയത്തിന് എന്താ തെറ്റ്, ഇന്നെ പണ്ഡിതന്മാരൊക്കെ അവരോട് കൂടി കഴിയുന്നുണ്ടല്ലോ, അവരോട് സലാം പറയണ്ടല്ലോ. അപ്പൊ ഈ പണ്ഡിതന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ സുന്നിയുടെ ഒരു പ്രവർത്തനം എന്താണ്? അത് ഇഖ്റാഉൽ അഹ്മതി ലിതഹ്സീനിൽ നബിഹിം,
ആ വിദ്യാർത്ഥികാരെ കൊണ്ടുള്ള ഭാവന മെച്ചമാക്കാനും അവരുടെ ആശയത്തിന് തെറ്റില്ല എന്ന് തെറ്റിദ്ധരിക്കാനും ഇടവരുന്നതുകൊണ്ട് അവരുമായുള്ള ബന്ധവിച്ഛേദം തന്നെയാണ് നടത്തേണ്ടത് എന്ന് പണ്ഡിതന്മാർ കാരം പറഞ്ഞിട്ടുണ്ട്. ഒരു ദജറ് മാത്രമല്ല, അവരുമായി കൂടി വസിക്കുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾ അവരുടെ തെറ്റായ ആശയത്തിൽ യാതൊരു തെറ്റുമില്ല എന്ന് തെറ്റിദ്ധരിക്കാൻ വഴിവരുന്നു. അവരുടെ ആശയം നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതിന് ഇവന്റെ പ്രവർത്തനം വഴിവെക്കുന്നു എന്ന് കണ്ടാൽ ഒരു കാരണവശാലും അവൻ ചെയ്യാൻ പാടില്ല. സാധാരണക്കാരൻ ചെയ്യുന്നതിലുപരി ഒരു പണ്ഡിതൻ ചെയ്യാൻ പാടില്ല. പണ്ഡിതന്റെ ഹക്കിൽ അത് ഹറാമായിട്ട് തന്നെ വരും എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കാരണം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ആളുകളോട് പിണങ്ങി നിൽക്കൽ, അവരോട് ബന്ധം വിച്ഛേദിക്കൽ വേണമെന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. വിദ്യാർത്ഥികാരെ മോശമാക്കി അവരോട് പിണങ്ങി നിൽക്കണം എന്നതിൽ സലഫീങ്ങൾക്ക് യോജിപ്പുണ്ട് എന്നാണ് ഇമാം ഗസ്സാലി തങ്ങൾ അവിടുത്തെ മുസ്തഫയിൽ പറഞ്ഞത്. കഅബ് റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞിടത്തും ശാശ്വതമായി അവന്റെ വിദേഹത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ വിദേഹത്തുകാരനുമായി പിണങ്ങി നിൽക്കൽ നിർബന്ധമാണ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്നാണ് മഅലി മുസ്നലിൽ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ ബഗവി ഇമാം അവിടുത്തെ ശർഹു സുന്നയിൽ യതുർക്കുഹു ഹയ്യൻ വമൈതൻ, രോഗിയാകുമ്പോൾ പോയി കാണുമ്പോഴും മരിച്ചതിന്റെ ശേഷം മയ്യത്ത് സംസ്കരിക്കാൻ പോകുമ്പോഴും ജീവിതകാലത്ത് അവനോട് കൂട്ടുകെട്ടിന് പോകുന്നതും ഒന്നും പറ്റുകയില്ല. ജീവിതത്തിലും മരണത്തിലും ജീവിതകാലത്തും മരണത്തിന്റെ ശേഷവും അവനെ ഒഴിവാക്കണം, അവൻ മത്രൂഖാൻ, അവൻ ഒഴിവാക്കപ്പെട്ടവനും തള്ളപ്പെട്ടവനുമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫിസ്കിന്റെ വിഷയത്തിൽ മാത്രം ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഫിസ്കിൽ നിന്ന് മാറാൻ ഒരുപക്ഷെ ഇവന്റെ ഈ പെരുമാറ്റം ഇവന്റെ ഈ സംസാരം വഴിവെക്കുമെങ്കിൽ അവനെ ഉപദേശിച്ചുകൊണ്ടോ അവനോട് നല്ല വാക്ക് പറഞ്ഞിട്ടുകൊണ്ടോ അവനെ പിന്മാറ്റാൻ നോക്കാം. അപ്പോഴും ആ ഫിസ്കിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇതിനെ വിലപ്പെടുത്തുമെങ്കിൽ, ഇതിനെ വിലയിരുത്തപ്പെടുമെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് തഹസീൻ ഒന്ന് ഉണ്ടാവാത്ത രീതിയിൽ പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് വാട്സപ്പിലോ മറ്റോ മെസ്സേജുകൾ അയച്ചുകൊണ്ടോ ചാറ്റിംഗിലൂടെയോ നമ്മളിത് പണ്ഡിതനാണോ ആരാണോ എന്നൊന്നും അറിയാത്ത രീതിയിൽ അവർക്ക് വിഷയങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്നത് തെറ്റില്ല. ഒരു തെറ്റില്ല. നസീഹത്ത് ആരോടും ചെയ്യാം, ഏത് ചർമ്മനോടും ചെയ്യാം. പക്ഷെ സലാം ആദ്യം പറയണ്ട, ഓനവന്റെ തെറ്റായ ആശയത്തു നിന്ന് വന്നു എന്നുള്ള നിലക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. കാരണം മോന്റെ ആശയം മലിനമാണ്. അതുപോലെ ബാബു മല്ലം യുസല്ലിം അലാ മൻ ഇഖ്തറഫ ദംബൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് വലം യുസല്ലിം അലൈഹി വലം യറുദ്ദ സലാമഹു, അവിടെയൊക്കെ പറഞ്ഞെന്താണ് അല്ലെങ്കിൽ ആ വിദ്ഗത്തുകാരൻ അതിൽ നിന്ന് മടങ്ങുന്നത് വരെ അങ്ങനെ ചെയ്യണമെന്ന്. ഒരു കക്കൂസിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഓ മലിനമായ സ്ഥലത്താണ്, ഓ മുസ്ലിമായ അല്ലാത്തത് കൊണ്ടല്ല. അക്കുൽ മുസ്ലിമി അരൽ മുസ്ലിമി തിത്തുൻ, ഒരു മുസ്ലിമിന് അൽ മുസ്ലിമിന് മറ്റൊരു അൽ മുസ്ലിമിന്റെ മേൽ ആറ് കടമുണ്ട്. ഇതാ ലഖീസല്ലിം അലൈഹി, അവനെ കണ്ടാൽ സലാം പറയണം. പക്ഷേ അവന്റെ ആശയം തെറ്റാണ്, അവന്റെ ഹൃദയം മലിനമാണ്, അതുകൊണ്ട് അവന് സലാം പറ്റൂല. കാരണം അലാ അതുല്ലുക്കും അലാ ഷയ്ഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബ്തും അഫ്സു സലാമ ബൈനകും, ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരും. അതേതാണ്? അഫ്സു സലാമ ബൈനകും, നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ പരസ്പരം സ്നേഹത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു ബാഹ്യമായ ചിഹ്നമാണ് സലാം. അത് ഇസ്ലാം വാസിക്കനും മുബത്തദീനും അനുവദിച്ചിട്ടില്ല. കാരണം അവന്റെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും വേണ്ടാത്തരമുണ്ട്, അവന്റെ ഹൃദയം മലിനമാണ്. ഏതുപോലെ കക്കൂസിലിരിക്കുന്നവൻ, അവൻ മുസ്ലിമാണ്, പക്ഷേ അവനോട് സലാം ചെല്ലാൻ പറ്റൂല. അവൻ ആ മലിനമായ സ്ഥലത്തിൽ നിന്ന് അവന്റെ ആവശ്യം നിർവഹിച്ച് പുറത്തു വന്നാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. അതുപോലെ ഈ വിദഗ്ധകാരൻ അവന്റെ തെറ്റായ വിശ്വാസത്തിൽ നിന്ന്, തെറ്റായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി തൗബ ചെയ്ത് ശുദ്ധിയായി, ഹൃദയം ശുദ്ധിയായി വന്നാൽ അവനോട് അസ്സലാമു അലൈക്കും എന്ന് പറയും. കാരണം മുസ്ലിമിന് മുസ്ലിമിന്റെ മേൽ ആറ് കടമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇദാ ലഖീസൗബ സല്ലിം അലൈഹി. ഇത് പഠിപ്പിച്ച റസൂലുള്ള തന്നെയാണ് കഅബ് റളിയല്ലാഹു അൻഹുവിനും രണ്ടു കൂട്ടുകാർക്കും സലാം പറയാതിരുന്നത്. മാത്രമല്ല കൂടെയുള്ള സഖാക്കളോട് സലാം പറയരുത് എന്ന് പറഞ്ഞത്. സലാം മാത്രമല്ല, നുഹീന അൻ കലാമിനാ അയ്യുഹ സലാത,
ഈ മൂന്ന് വ്യക്തികളോട് ഒരു നിരക്കുള്ള സംസാരവും ഒരു നിരക്കുള്ള കൂട്ടുകെട്ടും ഒരു നിരക്കുള്ള സഹവാസവും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം അവിടുത്തെ ശർഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചു. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവിയും, ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹാഫിദുൽ അസ്ഖലാനിയും അവിടുത്തെ ഫതഹുൽ ബാരിയിലും ശർഹ് മുസ്ലിമിലും ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട്. അവർ തൗബ ചെയ്ത് അവരുടെ തെറ്റായ ആശയത്തിൽ നിന്ന്, വികരമായ വിശ്വാസത്തിൽ നിന്ന് മാറുന്നതുവരെ അവരോട് സലാം ചൊല്ലാനോ കൂടിക്കഴിയാനോ പാടില്ല എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ആസ്പദപ്പെടുത്തിക്കൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി അവിടുത്തെ മുസ്തഫയിൽ, ബഹുമാനപ്പെട്ട ഇമാം ബാഗവി അവിടുത്തെ ശർഹു സുന്നയിൽ, അതുപോലെ ഇമാം ബാഗവി തന്നെ അവിടുത്തെ മഅരിമു സുന്നലിൽ ഒക്കെ പറഞ്ഞു, അലത്ത് ഹുബീദി ശാശ്വതമായി അവരുമായി പണങ്ങി നിൽക്കണം, യത്രുക്കുഹു ഹയ്യൻ വമൈത്തൻ എക്കാലത്തും അവരുമായി വർജിക്കേണ്ടതാണ്, അവരെ ഒഴിവാക്കേണ്ടതാണ് എന്ന് സംശയത്തിനിടമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെയും പണ്ഡിതന്മാരുടെ രേഖകളുണ്ട്, മഹദ്ദീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫുഖഹാവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചില പൂർവികരായ പണ്ഡിതന്മാരൊക്കെ ബിദഅഇ നേതാക്കളുടെ പേരിന് ശേഷം തർലിയത്തൊക്കെ എഴുതി വെച്ചതായി കാണുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ. അപ്പൊ അവരൊക്കെ എത്ര കർശനമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് റഹിമഹുല്ലാഹ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വികലമായ തെറ്റായ ആശയം ഒരു മനസ്സിലാക്കിയതാണ്. പാവം ആളൊരു പാവം, ഏ ആ പാവത്തിന് ഇത് മടങ്ങാനുള്ള തോഫി കൊടുക്കട്ടേന്നോ അല്ലെ.